നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി അതായത് മലയാള വർഷം മലയാള വർഷം എന്ന് പറഞ്ഞാൽ പുതുവർഷം ചിങ്ങമാസം ആയിരത്തി ഒരുന്നൂ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു അത് മാറി പുതുവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഉദയ ഉദയനക്ഷത്രം അപ്പോൾ ഉത്രാടനക്ഷത്രവുമായിട്ട് വന്നിരിക്കുന്ന ദിവസമാണ് വളരെ നല്ല നക്ഷത്രം ഉത്രാടം കഴിഞ്ഞ് അടുത്ത് വന്നത് തിരുവോണമാണ് ബാക്കി സമയങ്ങളിലും രണ്ട് നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രം തന്നെയാണ് ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസം തന്നെയാണ് നമുക്ക് എന്ത് ശുഭകാര്യത്തിനും തിരഞ്ഞെടുക്കാം കാരണം ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാവും പുരോഗതി വന്നു ചേരും സാമ്പത്തിക നേട്ടമുണ്ടാവും ഇപ്പോൾ ഒക്കെ അനുകൂല ഫലത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസം ഇന്ന് അവസ്ഥ അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഇപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുന്നതാണ് ഭർത്തിരയുടെ കാര്യം ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ ഇന്ന് ഉത്രാടനക്ഷത്രം ഭർത്തിരയായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷവും നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട സാമ്പത്തിക പുരോഗതി പ്രശസ്തി അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും ജോലിയിൽ ഇരിക്കുന്നവർക്ക് ജോലിക്കയറ്റം കിട്ടും രണ്ടുമല്ലാത്ത ആൾക്കാർക്ക് അതനുസരിച്ചിട്ടുള്ള പുരോഗതി വന്നു ചേരും അപ്പോൾ ഐശ്വര്യ കൊടുക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹു കാലം നോക്കിയിട്ടിറങ്ങണം രാഹു കാലം വരണത് കലണ്ടറിൽ നാല് മുപ്പത് തൊട്ട് ആറ് മണിവരെ എന്നിട്ടിട്ടുണ്ടെങ്കിലും രഹുകാല ഇന്നും ആരംഭിക്കുന്നത് മണി മൂന്ന് മിനിറ്റ് തൊട്ടാണ് അഞ്ച് മണി മൂന്ന് മിനിറ്റ് തൊട്ട് മണി വരെയാണ് കലണ്ടറിൽ ഇട്ടിരിക്കുന്നതെങ്കിലും ആറ് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയുണ്ട് രഹു കാല സമയം ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് പൊതുവേ നല്ലതല്ല എങ്കിലും യാത്രയ്ക്ക് ഒരു കാരണവശാൽ ഈ സമയത്ത് യാത്ര തിരിക്കരുത് അതുപോലെ യമകണ്ഠകാലവും ഗുളികകാലവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പറ്റില്ല ഗുളികകാല സമയം വരുന്നത് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മണി അഞ്ച് മിനിറ്റ് വരെയും അതുപോലെ യമഖണ്ഡകാല സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിയെട്ട് തൊട്ട് രണ്ട് മണി ഒരു മിനിറ്റ് വരെയും അഭിജിത് മുഹൂർത്തം ഇന്നും ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് തന്നെയാണ് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് എന്ത് ശുഭകാര്യങ്ങൾക്കും അഭിജിത് മുഹൂർത്തം എടുക്കാം അഭിജിത് മുഹൂർത്തം എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം അത് നമുക്ക് അനുകൂലപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരും ഐശ്വര്യപ്രദമായി തീരും അപ്പോൾ ഇവിടെ പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷം ജാതക പ്രകാരമുണ്ട് നേട്ടഭാവത്തെ കൊടുക്കുന്ന അവസ്ഥയ്ക്ക് ഇടവരും അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴേ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം അപ്പോൾ റെഡ് മിക്സ് ആയിട്ടുള്ളതോ താമരപ്പൂവിൻ്റെ കളറുള്ളതോ അതുപോലെ ചുടികളിൻ്റെ കളറിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം നമ്മൾ ധരിച്ചുകൊണ്ട് പോണത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂടാനും നമുക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരാനും സഹായിക്കും അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ നല്ലൊരു ദിവസവും ഞായറാഴ്ച അവധി ദിവസമാണ് നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം